Good morning. Today we are going to discuss sedimentation, which is a unit of water treatment plant. Then, what is meant by sedimentation? It is the process of settling the suspended solids by virtue of gravity is called sedimentation. വെള്ളത്തിലെ പൊങ്ങിക്കിടക്കുന്ന സസ്പെൻഡഡ് സോളിഡ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെഡിമെന്റേഷൻ. മോസ്റ്റ് ഓഫ് ദി സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ ഹാവ് സ്പെസിഫിക് ഗ്രാവിറ്റി മോർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിൽ കാണപ്പെടുന്ന സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന് വാട്ടറിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. They slowly settle down to the bottom as soon as the turbulence and velocity is reduced. Turbulence-ഉം velocity-ഉം കുറയുക വഴി suspended solids പതുക്കെ settle ചെയ്യപ്പെടുന്നു. Sedimentation can be done by two methods. Those are listed here: plain sedimentation and sedimentation aided with coagulation. Plain sedimentation-ല് നമ്മൾ coagulants ഒന്നും ആഡ് ചെയ്യുന്നില്ല. എന്നാൽ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിൽ നമ്മൾ കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. പ്ലെയിൻ സെഡിമെന്റേഷൻ ആൻഡ് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ അനദർ ടു വീഡിയോസ്. പ്ലെയിൻ സെഡിമെന്റേഷനും സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനും നമുക്ക് മറ്റു വീഡിയോകളിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ടുഡേ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സെഡിമെന്റേഷൻ ടാങ്ക്സ്. സെഡിമെന്റേഷൻ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെഡിമെന്റേഷൻ ടാങ്ക്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിപെൻഡിങ് ഓൺ ദി നാച്ചർ ഓഫ് ഫ്ലോ, സെഡിമെന്റേഷൻ ടാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഇന്റർമിറ്റന്റ് ടാങ്ക് ആൻഡ് കണ്ടിന്യൂസ് ടാങ്ക്. ട്രീറ്റ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ നേച്ചർ അനുസരിച്ച് സെഡിമെന്റേഷൻ ടാങ്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റർമിറ്റന്റ് സെഡിമെന്റേഷൻ ടാങ്ക്, അതുപോലെ കണ്ടിന്യൂസ് സെഡിമെന്റേഷൻ ടാങ്ക്. Then what is intermittent sedimentation tank? Here water is filled in tank and allowed to rest for 24 hours during which sedimentation take place. ഇവിടെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട വെള്ളത്തെ ടാങ്കിൽ എടുക്കുകയും എന്നിട്ട് 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ച ടൈമിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് സെഡിമെന്റേഷൻ ടാങ്കിൽ സെറ്റിൽ ചെയ്യപ്പെടുന്നു, അഥവാ സെഡിമെന്റേഷൻ ചെയ്യപ്പെടുന്നു. ആഫ്റ്റർ വാർഡ്സ് ടാങ്ക് ഈസ് കംപ്ലീറ്റ്ലി എംപ്റ്റീഡ് ആൻഡ് ക്ലീൻഡ് ആൻഡ് മെയ്ഡ് റെഡി ഫോർ അനദർ റെപ്പറ്റീഷൻ. സെഡിമെന്റേഷന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ടാങ്ക് എംപ്റ്റി ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഒരു സെഡിമെന്റേഷന് വേണ്ടിയിട്ട് ടാങ്കിനെ പ്രിപ്പയർ ചെയ്യിക്കുന്നു. This method is obsolete due to head loss and time wastage. ഈ ഒരു മെത്തേഡ് ഒബ്സൊലേറ്റ് ആണ്, അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം ഹെഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ടൈമും വേസ്റ്റ് ആകുന്നുണ്ട്. ഒരു സെഡിമെന്റേഷന് ശേഷം നമ്മൾ ടാങ്ക് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അടുത്ത സെഡിമെന്റേഷന് വേണ്ടിയിട്ട് ടാങ്ക് യൂസ് ചെയ്യുന്നത്. സോ അവിടെ ടൈം വേസ്റ്റേജും ഉണ്ടാകുന്നു. കണ്ടിന്യൂസ് സെഡിമെന്റേഷൻ ടാങ്ക്സ്. These tanks works continuously. ഈ ടാങ്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വാട്ടർ ഈസ് അലൗഡ് ഇൻ ടു ദ ടാങ്ക് ത്രൂ ഇൻലെറ്റ് ആൻഡ് മെയ്ഡ് ടു ഫ്ലോ വിത്ത് എ റെഡ്യൂസ്ഡ് വെലോസിറ്റി ടുവേർഡ്സ് ദി ഔട്ട്ലെറ്റ് എൻഡ്. മോർ പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വളരെയധികം ഉപയോഗിക്കുകയും പോപ്പുലറായിട്ടുള്ളതുമായിട്ടുള്ള ടാങ്ക്സാണ് കണ്ടിന്യൂസ് സെഡിമെന്റേഷൻ ടാങ്ക്സ്. വെള്ളം ടാങ്കിലോട്ട് ഇൻലെറ്റ് വഴി കടത്തിവിടുകയും എന്നിട്ട് ടാങ്കിനുള്ളിലെ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യിക്കുന്നു, അതിനുശേഷം ഔട്ട്ലെറ്റിലോട്ട് കടത്തിവിടുന്നു. സോ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യിക്കുക വഴി അവിടെ പാർട്ടിക്കിൾസിൻ്റെ സെഡിമെന്റേഷൻ നടക്കുന്നു. ഡിപെൻഡിങ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ, സെഡിമെന്റേഷൻ ടാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക്സ് ആൻഡ് വെർട്ടിക്കൽ ഫ്ലോ ഹോപ്പർ ബോട്ടം ടാങ്ക്സ്. ട്രീറ്റ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് സെഡിമെന്റേഷൻ ടാങ്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക്സ്, അതുപോലെ വെർട്ടിക്കൽ ഫ്ലോ ഹോപ്പർ ബോട്ടം ടാങ്ക്സ്. ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റെക്ടാങ്കുലാർ ടാങ്ക്സും സർക്കുലർ ടാങ്ക്സും. സർക്കുലർ ടാങ്ക്സിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റേഡിയൽ ഫ്ലോ ടാങ്ക്സും അതുപോലെ സർക്കംഫറൻഷ്യൽ ഫ്ലോ ടാങ്ക്സും. റെക്ടാങ്കുലാർ ടാങ്ക്സ്. ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പ് ടാങ്കിലെ ഫസ്റ്റ് ടാങ്കാണ് റെക്ടാങ്കുലാർ ടാങ്ക്സ്.
rectangular tanks ले नमले baffles provide चेदितेंडे figure ले 3 अन्न काणिचित लदान baffles baffles provide चेएग वड़ी effective length of travel of water particles increase चेएगान कड़ियुन्दु अधायद वेल्लत्तिने अधु पोले वेल्लत्तिने particles ने कूड़तल दूर्यं travel चेएंड़ दायत्टु वेरुन्दु इदु वड़ी नमुक्क particles ने settle चेएगान कड़ियुन्दु Sludge is collected in the central pipe. Rectangular tank ile sthapichittulla central pipe ile sludge collect cheyyapadunu. Circular tank ile first type aanu radial flow circular tanks. It consists of a circular tank with a hopper bottom and central inlet pipe. Radial flow circular tank ile oru circular tank undayirikkum adinte bottom hopper shaped aanu. Central light or inlet pipe undu ee inlet pipe lude aanu nammal coagulant add cheynadum vellathilottu mix cheynadum circular deflector box around the inlet pipe deflects water downwards and water flows radially towards the circumference inlet pipe ne surround cheyidittu oru circular deflector box provide cheyidittundu ഈ സർക്കുലർ ഡിഫ്ലക്ടർ ബോക്സ് വാട്ടറിനെ റേഡിയലി ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഫ്ലോക്സ് സെറ്റിൽ ഡൗൺ ടു ദി ഹോപ്പർ ബോട്ടം സസ്പെൻഡഡ് പാർട്ടിക്കിൾസും ഫ്ലോക്കുകൾ പ്രെസിപ്പിറ്റേറ്റുകളുമെല്ലാം സർക്കുലർ ഹോപ്പർ ബോട്ടത്തിൻ്റെ താഴെ സെറ്റിൽ ചെയ്യപ്പെടുന്നു സ്ലഡ്ജ് ഈസ് റിമൂവ്ഡ് ബൈ എ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റിംഗ് റാക്കിംഗ് ആം ത്രൂ സ്ലഡ്ജ് ഔട്ട്ലെറ്റ് പൈപ്പ് ഫിഗറിലെ 7 എന്ന് കാണിച്ചിട്ടുള്ളതാണ് റാക്കിംഗ് ആം ഈ റാക്കിംഗ് ആം കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു റാക്കിംഗ് ആം വഴി സ്ലഡ്ജ് ഔട്ട്ലെറ്റ് പൈപ്പിലൂടെ സ്ലഡ്ജിനെ റിമൂവ് ചെയ്യുന്നു സർക്കുലർ ടാങ്കിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് സർക്കംഫറൻഷ്യൽ ഫ്ലോ സർക്കുലർ ടാങ്ക് വാട്ടർ എൻ്റേഴ്സ് ത്രൂ ദി ഇൻലെറ്റ് ലൊക്കേറ്റഡ് അറ്റ് ദി സർക്കംഫറൻസ് and made to flow along the circumference by means of a rotating arm. വെള്ളം സർക്കുലർ ടാങ്കിൻ്റെ സർക്കംഫറൻസിലോട്ട് അഥവാ അവിടുത്തെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിരിക്കും ഒരു റൊട്ടേറ്റിംഗ് ആം വഴി കടത്തിവിടുന്നു വൈൽ വാട്ടർ മൂവിങ് സ്ലോവിലി സസ്പെൻഡ് സോളിഡ്സ് ഗെറ്റ് സെറ്റിൽഡ് വെള്ളം സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ പാസ് ചെയ്യുന്നത് സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും ഈ ഒരു സമയത്ത് സസ്പെൻഡഡ് സോളിഡ്സ് സെറ്റിൽ ചെയ്യപ്പെടുന്നു സ്ലഡ്ജ് ഈസ് റിമൂവ്ഡ് ത്രൂ സ്ലഡ്ജ് ഔട്ട്ലെറ്റ് സ്ലഡ്ജ് ഔട്ട്ലെറ്റ് വഴി സ്ലഡ്ജ് റിമൂവ് ചെയ്യപ്പെടുന്നു ഫിഗറിലെ റൊട്ടേറ്റിംഗ് ആമാണ് കാണിച്ചിട്ടുള്ളത് ഈ റൊട്ടേറ്റിംഗ് ആമിനെ ഫിഗറിലെ 4 റാക്കിംഗ് ആം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സോ റാക്കിംഗ് ആമാണ് വെള്ളത്തെ സർക്കംഫറൻസിലോട്ട് മൂവ് ചെയ്യിക്കുന്നത് ലാസ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ ഫ്ലോ ഹോപ്പർ ബോട്ടം ടാങ്ക്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹോപ്പർ ബോട്ടം വിത്ത് എ സെൻട്രലി പ്ലേസ്ഡ് ഇൻലെറ്റ് ഡിഫ്ലക്ടർ ബോക്സ് ഇവിടെ ബോട്ടം പോർഷൻ ഹോപ്പർ ഷേപ്പിലുള്ള ഒരു ടാങ്ക് കാണപ്പെടുന്നുണ്ട് ഈ ടാങ്കിൽ സെൻട്രലായിട്ട് ഒരു ഡിഫ്ലക്ടർ ബോക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാട്ടർ മൂവ്സ് ഡൗൺവേർഡ് ത്രൂ ദി ഡിഫ്ലക്ടർ ബോക്സ് ആൻഡ് ദെൻ ഡിഫ്ലക്റ്റഡ് ടു ട്രാവൽ അപ്വേർഡ്സ് വാട്ടർ ഡിഫ്ലക്ടർ ബോക്സിലൂടെ താഴോട്ട് മൂവ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും ഡിഫ്ലക്ടർ ബോക്സ് ഇതിനെ മുകളിലോട്ട് ട്രാവൽ ചെയ്യിക്കുന്നു മുകളിലോട്ട് ട്രാവൽ ചെയ്യിക്കുന്ന സമയത്ത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യപ്പെടുന്നു സോ ദീസ് ആർ ദി 4 ടൈപ്പ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ഒരെണ്ണം റെക്ടാങ്കുലർ ടാങ്ക് 2 സർക്കുലർ ടാങ്ക് ഒരു വെർട്ടിക്കൽ ഹോപ്പർ ബോട്ടം ടാങ്ക് ഓക്കെ സോ ടുഡേ സെക്ഷൻ വി ആർ വൈൻഡപ്പിംഗ് ഹിയർ ഓക്കെ താങ്ക് യു